പത്രത്തിൽ കണ്ടതുമായി ടി കെ റിജിത്. ഗുഡ് മോർണിംഗ് റിജിത് അഗൈൻ. റിജിത്, പെട്ടെന്ന് നമുക്ക് പത്രത്തിൽ കണ്ടതിലേക്ക് കടക്കാം, ഈ സമയം പോകണ്ട. തീർച്ചയായും. മാതൃഭൂമിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിർത്തിയിൽ ഇന്ത്യ ചൈന ചർച്ച, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. പൂർവ്വസ്ഥിതി വേണം എന്ന് ഇന്ത്യ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഒരു മാസമായി തുടരുന്ന സംഘർഷത്തിന് പരിഹാരമുണ്ടാക്കാൻ ഇരു രാജ്യങ്ങളുടെയും ലഫ്റ്റനന്റ് ജനറൽമാർ ശനിയാഴ്ച ചർച്ച നടത്തി. പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നും ചൈന അധികമായി വിന്യസിച്ച സൈനികരെ പിൻവലിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ലഡാക്കിലെ റോഡ് പണി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചൈന തടസ്സം നിൽക്കരുത്, ആ നീക്കത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോവില്ല എന്ന് ചർച്ചയിൽ അറിയിച്ചതായും ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഒന്നാം പേജിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗുജറാത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഗുജറാത്തിൽ കോൺഗ്രസ് എംഎൽഎമാർ റിസോർട്ടുകളിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാലുമാറുന്നത് ഒഴിവാക്കാൻ ഗുജറാത്തിലെ കോൺഗ്രസ് എംഎൽഎമാരെ പാർട്ടി നേതൃത്വം സംസ്ഥാനത്തുള്ള വിവിധ റിസോർട്ടുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, ജൂൺ 19 നാല് രാജ്യസഭാ സീറ്റുകളിലേക്ക് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കക്ഷിബലം വെച്ചാണെങ്കിൽ കോൺഗ്രസിനും ബിജെപിക്കും 2 സീറ്റുകളിൽ വീതം ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അടുത്തിടെ 3 എംഎൽഎമാരെയാണ് ബിജെപി കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്തിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി രൂപപ്പെട്ടിരിക്കുകയും അവിടുത്തെ രാഷ്ട്രീയ നാടകങ്ങളും ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാതൃഭൂമി, മാതൃഭൂമിക്ക് ഇന്ന് 2 മാസ്റ്റേഡുകളുണ്ട്. ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത് ലോകത്ത് മരണം 400,000, എന്നിട്ടും നമ്മൾ ജാഗ്രത കൈവിടുന്നു എന്നുള്ളതാണ്. ആ ലേഔട്ട് പ്രേക്ഷകർക്ക് കാണാം എന്ന് ഞാൻ കരുതുന്നു. ശ്രദ്ധേയമായ, വളരെ രസകരമായ ഒരു ലേഔട്ട് തന്നെയാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയാണെങ്കിൽ കൂടി ആ പൂജ്യത്തിലെല്ലാം ഓരോ രാജ്യത്തെയും മരണസംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ലേഔട്ടിൽ എന്നുള്ളതാണ്. 1000 കടന്ന് രോഗികൾ, സംസ്ഥാനത്തെ ആശങ്കയും. ഒപ്പം സംസ്ഥാനത്ത് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും. മരിച്ചത് മുൻ സന്തോഷ് ട്രോഫി താരം ഹംസക്കോയ. ആ വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. പുതുതായി 108 പേർക്ക് കൂടി സംസ്ഥാനത്ത് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. 50 പേർ രോഗമുക്തി നേടിയിരിക്കുന്നു എന്നുള്ള വിവരവും സംസ്ഥാനത്തെ കോവിഡ് വാർത്തകൾക്കൊപ്പം ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ജില്ലകൾ തിരിച്ചുള്ള കണക്കും ഒന്നാം പേജിൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന വിധം മാതൃഭൂമി ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തെ ആശങ്കയും, ഇന്ത്യയിൽ വ്യാപനം സ്ഫോടനാത്മകമായ സ്ഥിതിയിലല്ല എന്ന് WHO പരാമർശവും, സെപ്റ്റംബർ പകുതിയോടെ കോവിഡ് ഇന്ത്യ വിടും എന്ന വിദഗ്ധരുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വാർത്ത ഒന്നാം പേജിൽ തയ്യാറാക്കിയിരിക്കുന്നു. ലോകത്ത് മരണം കൂടുമ്പോൾ നമ്മൾ ജാഗ്രത കൈവിടുകയാണോ എന്ന ചോദ്യം ഉയർത്തുകയാണ് മാതൃഭൂമി ആ വാർത്തയിലൂടെ. അതിന് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നമുക്ക് കാണാം, സാമൂഹിക അകലം പാലിക്കാത്ത വിധത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നു. അത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ കൂടി, നിറഞ്ഞു കവിഞ്ഞ് തെരുവ്, എവിടെ സാമൂഹിക അകലം, അങ്ങനെ കുറിപ്പുകളോടുകൂടി ആ വാർത്ത വളരെ വിശദമായി മാതൃഭൂമി ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഒന്നാം പേജിലുണ്ട്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ജോ ബൈഡൻ ഉറപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും അദ്ദേഹത്തിന്റെ എതിരാളി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത്. ഞായറാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മാതൃഭൂമി. മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പ് ചർച്ച ചെയ്യുന്നത് അതിഥി തൊഴിലാളികളുടെ പലായനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവരെ കാണാതെ പോകരുത് എന്ന് ആ ലേഖനത്തിൽ വിജയലക്ഷ്മി പറയുന്നു. ചിത്രങ്ങളും, നമ്മളെ വേദനിപ്പിക്കുന്ന ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ലേഖനത്തോടൊപ്പം. ദേശാഭിമാനിയിലേക്കാണ് ഇനി കടക്കുന്നത്. കോവിഡ്, കൂടുതൽ കേന്ദ്ര സഹായം വേണം. 16 2 ലക്ഷം കേന്ദ്രത്തിൽ CPIM ധർണ. കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യ ചൈന ചർച്ച തുടരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ വിദേശത്ത് നിന്നെത്തുന്നവർക്ക് 14 ദിവസം വീട്ടിൽ ക്വാറന്റൈൻ എന്ന വാർത്ത ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് 14 ദിവസം വീട്ടിൽ കർശന ക്വാറന്റൈൻ. രോഗലക്ഷണമില്ലാത്തവർ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ ദിശയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ നിർദ്ദേശം. അത് ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ശബരിമല 14 തുറക്കും. വെർച്വൽ ക്യൂ വഴി പ്രവേശനം. ഗുരുവായൂരിൽ 600 പേർ മാത്രം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ദിവസം 600 പേരെ മാത്രം അനുവദിക്കും എന്നുള്ള വിവരം കൂടി ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നെഞ്ചോട് ചേർത്ത് എന്ന കുറിപ്പോടുകൂടി ഒരു ചിത്രമുണ്ട് ഒന്നാം പേജിൽ. കൊല്ലം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കോവിഡ് മുക്തനായ 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ആശുപത്രി അധികൃതരിൽ നിന്ന് ഉമ്മുമ്മ ഏറ്റുവാങ്ങുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രോഗിയായിരുന്നു കല്ലുവാതുക്കൽ സ്വദേശിയായ കുഞ്ഞിന്റെ ഉമ്മ. ഇപ്പോഴും കോവിഡ് ചികിത്സയിലാണ് എന്നുള്ള വിവരം കൂടി ദേശാഭിമാനി പങ്കുവയ്ക്കുന്നു. കേരള കൗമുദിയിലെ ഒരു വാർത്ത, പുരപ്പുറത്ത് കയറി നമിത പഠിച്ചു, വൈറലായപ്പോൾ സൗജന്യ നെറ്റ് കണക്ഷൻ എന്നുള്ളതാണ്. ഓൺലൈൻ ക്ലാസ്സിന് നെറ്റ്വർക്ക് റേഞ്ച് ഇല്ലാതായതോടെ നമിത പിന്നെയൊന്നും ആലോചിച്ചില്ല. പുരപ്പുറത്ത് കയറിയിരുന്ന് പഠനം തുടങ്ങി. ഇരുനില വീടിന്റെ ഓടുമേഞ്ഞ പുരപ്പുറത്ത് മൊബൈൽ ഫോണും പിടിച്ചിരുന്ന് പഠനം നടത്തുന്ന വിദ്യാർത്ഥിയുടെ ചിത്രം വൈറലായതോടെ ഹൈസ്പീഡ് നെറ്റ്വർക്കുമായി
കമ്പനികൾ നമിതയെ സമീപിച്ചിരിക്കുന്നു. പ്രശ്നപരിഹാരവുമായി ജിയോ 3 മാസത്തെ ഹൈസ്പീഡ് കണക്ഷനാണ് സൗജന്യമായി നൽകിയത്. എയർടെലും ഫുൾ റേഞ്ച് കണക്ഷൻ ഓഫർ ചെയ്തു. മലപ്പുറം കോട്ടക്കലിലാണ് ഈ സംഭവം ഉണ്ടായത്. നമിത പുരപ്പുറത്ത് കയറിയിരുന്ന് പഠിക്കുന്നതിന്റെ ഒരു ചിത്രം കൂടി ആ വാർത്തയ്ക്കൊപ്പം കേരള കൗമുദി പങ്കുവയ്ക്കുന്നു. മാധ്യമത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രവാസികൾക്ക് സർക്കാർ ക്വാറന്റൈൻ വേണ്ട, നിരീക്ഷണം വീട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ കോവിഡ് ആശങ്കകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി 1-ാം പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു വാർത്തയുള്ളത് 1-ാം പേജിൽ വന്ദേഭാരത് മിഷനിൽ പകൽക്കൊള്ള എന്ന തലക്കെട്ടോടുകൂടിയാണ്. അത് പ്രവാസികളെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേഭാരത് മിഷനിലും പകൽക്കൊള്ള. 3-ാം ഘട്ട വിമാനത്തിൽ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കി എന്നുള്ളതാണ്. ആദ്യഘട്ടം 950 റിയാലിന് നൽകിയ ടിക്കറ്റുകൾക്ക് മുന്നറിയിപ്പില്ലാതെ 1703 റിയാലാക്കി. ദമാമിൽ നിന്നും കണ്ണൂരിലേക്ക് 1773 റിയാലാണ് നിരക്ക്. കൊച്ചിയിലേക്ക് 1170 റിയാലും നിരക്കായി ഏർപ്പെടുത്തും. ഒപ്പം തന്നെ കടക്കെണിയിൽ നിന്ന് ബസ് ഉടമകൾ നാളെ മുതൽ സർവീസ് ഇല്ല. പല ബസ് ഉടമകളും ഈ ലോക്ക്ഡൌണിനെ തുടർന്ന് സർവീസ് നിർത്തി വെക്കുന്ന കാര്യം ആലോചിക്കുകയാണ് എന്ന വാർത്ത കൂടി മാധ്യമം 1-ാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വീക്ഷണം സർക്കാരിനെതിരെ, CPMനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. 1-ാം പേജിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിക്ക് അപമാനമായി ജോസഫൈൻ. പാർട്ടി കോടതി വിവാദം, CPM പ്രതിരോധത്തിൽ. ജോസഫൈനെ തള്ളാതെ കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് ആ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് തുടരുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കൂടി 1-ാം പേജിലുണ്ട്. കേന്ദ്ര സർക്കാർ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയാണ്. ജനങ്ങൾക്കും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും പണം നേരിട്ട് കൈമാറാൻ തയ്യാറാകാത്ത സർക്കാരിന്റെ നടപടി വിമർശനാത്മകമാണ് എന്ന് വീക്ഷണം 1-ാം പേജിൽ പറയുന്നു. ഹിന്ദുവിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ത്യാസ് കോവിഡ് ടാലി 5th highest ഇൻ ദ വേൾഡ് എന്ന തലക്കെട്ടോടുകൂടിയാണ് രാജ്യത്തെ കോവിഡ് ആശങ്ക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 5-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. സ്പെയിനിനെ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രധാന വാർത്തയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രോഗവ്യാപനത്തിന്റെയും രോഗമുക്തിയുടെയും വിശദമായ വിവരങ്ങൾ കൂടി ആ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SK